എറണാകുളം സിജെഎം കോടതി പ്രതിഭാഗത്തിന് നാർക്കോ സീഡിയുടെ പകർപ്പുകൾ നൽകിയതിന് പിന്നാലെയാണ് ദൃശ്യങ്ങൾ പുറത്തുവന്നത്. അഭയയുടെ കൊലപാതകത്തിലേക്ക് നയിച്ച സംഭവത്തെപ്പറ്റി ഫാദർ ജോസ് പുതൃക്കയിൽ നാർക്കോ പരിശോധനയ്ക്കിടെ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. തന്റെ നിയന്ത്രണത്തിലുള്ള പ്രസല ജീവനക്കാരിയായിരുന്നു സഫി. സഫിയുമായി ക്രിയാത്മക ബന്ധമായിരുന്നുവെന്നാണ് പുതൃക്കയിൽ ആദ്യം പറഞ്ഞത്. എന്നാൽ പിന്നീട് സഫിയുമായി ആത്മബന്ധമുണ്ടായിരുന്നുവെന്നും അവരുടെ ശരീരത്തിൽ സ്പർശിച്ചിട്ടുണ്ടെന്നും പുതൃക്കയിൽ സമ്മതിക്കുന്നു. Usually there is possibility for any kind of affinity or any kind of person. അഭയയുടെ കൊല നടന്ന ദിവസം പുലർച്ചെ പയസ്റ്റൺ ടു കോൺവെന്റിലെത്തി. കോൺവെന്റിന്റെ പുറകുവശത്തെ വാതിലിലൂടെയാണ് അകത്തു കടന്നത്. അന്ന് അഭയ കൊല്ലപ്പെടുകയായിരുന്നുവെന്ന് പുതൃക്കയിൽ ആവർത്തിച്ചു പറയുന്നുണ്ട്. കൊലപാതകത്തിൽ തനിക്കും തോമസ് എം കോട്ടൂരിനും സിസ്റ്റർ സഫിക്കും പങ്കുണ്ടെന്ന് പുതൃക്കയിൽ സമ്മതിക്കുന്നു. Sisters have involvement in this case. Who are the fathers who are involved in the case? The name of two fathers. Who are the two fathers? Myself and the father Thomas Kutu. Father's name was yourself and Thomas Kutu. Sister name? Sefi. അഭയെ എന്തു സാധനം കൊണ്ടാണ് അടിച്ചതെന്ന് ചോദിച്ചപ്പോൾ കോടാലി, കൂടം, ചുറ്റുക എന്നീ വാക്കുകളാണ് പുതൃക്കയിൽ ഉപയോഗിക്കുന്നത്. She was beaten by that. What is the instrument that was used to beat her? Some kodali, kodali, kodam, or something related like that. Yeah. ഏത് സാധനം കൊണ്ടാ അവരെ തട്ടിയത്? ചുറ്റിയ പോലെ. ചുറ്റിയോ? അടിയേറ്റപ്പോൾ തന്നെ അഭയ മരിച്ചു. തുടർന്ന് രണ്ടോ മൂന്നോ പേർ ചേർന്ന് അഭയ കിണറ്റിലിട്ടു. അതിനുശേഷം കോമ്പൗണ്ട് ചാടി പുറത്തു കടന്നു. ഇങ്ങനെ സുത്തിക്കൊണ്ട് അഭയനെ തട്ടിയപ്പോ അവൾ അൺകോൺഷ്യസ് ആയോ? അപ്പൊ തന്നെ അൺകോൺഷ്യസ് അല്ല, പെട്ടെന്ന് മരിച്ചോ? അവിടെയുള്ള ഇൻമേറ്റ്സ് ആയിട്ട് സെക്ഷൽ റിലേഷൻ ഉണ്ടായി. ഏതെങ്കിലും ഒരു അഭയ സിസ്റ്ററിന് കിണറ്റിനുള്ളിലിട്ടതല്ലേ ആരാ? അത് കിണറ്റിനുള്ളിൽ തല്ലിയല്ലേ? അത് ആരാ? അഭയ സിസ്റ്റർ എത്ര ആൾക്കാർ കൊണ്ടുപോയി കിണറ്റിലിട്ടതാ? ഫാദർ ഉള്ളിലെ കാര്യല്ലേ. പിന്നെ ഈ ഇൻസിഡന്റ് ഒക്കെ കഴിഞ്ഞ ശേഷം എന്നിട്ട് ഇന്ന് പുറത്ത് എങ്ങനെയാ പോയി? കോൺവെന്റിൽ നിന്ന് എങ്ങനെയാ പുറത്ത് പോയി? ചാടി പോവാല്ലോ. ഓ, അങ്ങനെ കമ്പൗണ്ട് ചാടി പോയി അല്ലേ? ചാടിപ്പോയി. അഭയ കേസുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് പ്രാധാന്യം നൽകരുതെന്ന് ബിഷപ്പ് ചില മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥരുമായി ബിഷപ്പ് സംസാരിച്ചിട്ടുണ്ടാകാമെങ്കിലും സ്വാധീനിച്ചതായി കരുതുന്നില്ലെന്ന് പുതൃക്കയിൽ പറയുന്നുണ്ട്. സി ഡിയിൽ അനവധി കട്ടുകളും ചിലയിടങ്ങളിൽ ഡിസോൾവുകളും ദൃശ്യമാണ്. ഇന്ത്യ വിഷൻ, കൊച്ചി.